എല്ലാ കുട്ടികൾക്കും സുഖല്ലേ, നമുക്ക് ഇവിടെ സുഖമാണ് കേട്ടോ. അപ്പൊ നമ്മള് ഒരു പലഹാരം ഉണ്ടാക്കാൻ പോവാണ്. അപ്പൊ അതിനു വേണ്ടിയിട്ട് എല്ലാരും ഒന്ന് കാപ്പാട് കിച്ചണിലേക്ക് വന്നോളൂ. ഞാൻ ഓറഞ്ച് എടുത്തിട്ടുണ്ട് കേട്ടോ. ഈ ഓറഞ്ച് ഒന്ന് മിക്സിയിൽ ഇട്ട് അടിച്ചിട്ട് അതിന്റെ പിന്നെ ജ്യൂസ് വെച്ചിട്ടാണ് ഞാനിത് ഉണ്ടാക്കുന്നത്. ഇത് നമ്മൾ പൊളിച്ച് തിന്നുന്ന ഓറഞ്ച് ഇല്ലേ, അതാണ് കേട്ടോ. അപ്പൊ ഞാനിതൊന്ന് മിക്സിയിൽ വെള്ളം കൂട്ടാണ്ട് അടിക്കാം കേട്ടോ. അപ്പൊ ഞാനിതൊന്ന് മിക്സിയിൽ അടിച്ചിട്ട് എടുക്കട്ടെ കണ്ടോ. ഇത് വെച്ചിട്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത്. പിന്നെ പഞ്ചസാര വേണം, തേങ്ങയുണ്ട്, റവയുണ്ട്. അപ്പൊ അത് വെച്ചിട്ട് നമുക്കൊരു ഏലക്കാപ്പൊടി ഇടണം കേട്ടോ. കുറച്ച്, കൂടുതൽ വേണ്ട, കുറച്ചിട്ടാൽ മതി. അപ്പൊ ഞാന് ഇത് ജ്യൂസ് അടിച്ചിട്ട് വരട്ടെ. ഇൻഷാല്ലാ എല്ലാരും ഒന്ന് വരി കിട്ടോ. അപ്പൊ ഞാനിത് ജ്യൂസ് അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഞാൻ വെള്ളം ചേർക്കാതെയാണ് അടിച്ചത്. എന്താ പറയാ, നമ്മളെ നാട്ടിൽ പൊളിച്ചു തിന്നുന്ന നാരങ്ങയില്ല, അതാണ് കേട്ടോ. അപ്പൊ അതിൽ വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല, അതിൽ നിന്ന് തന്നെ കിട്ടുന്ന ജ്യൂസ് ഉണ്ടാവും, അത് മതി. അപ്പൊ നമ്മൾ എത്രയാണോ റവ എടുക്കുന്നത് അതിന്റെ ഇരട്ടിയാണ് ഈ ജ്യൂസ് വേണ്ടത് കേട്ടോ. നല്ല കളറൊക്കെ ഉണ്ട് കേട്ടോ. അപ്പൊ ഇതിന്റെ ഇത് ചണ്ടി നമുക്ക് വേണ്ട കേട്ടോ, കുറച്ച് ജ്യൂസ് മാത്രം മതി. അപ്പൊ ഞാൻ അരിച്ചെടുത്തിട്ടുണ്ടേ. അപ്പൊ ഞാൻ അരിച്ചെടുത്ത ജ്യൂസ് ഇതിലേക്ക് ഒഴിക്കുന്നുണ്ട് കേട്ടോ. ഒരു ഗ്ലാസ് ഒന്നേ മുക്കാൽ ഗ്ലാസ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഞാന് അടുപ്പ് കത്തിച്ച് ഇതൊന്ന് ഒന്ന് കുറുകി വരണം കേട്ടോ. നല്ലോണം കുറുകണ്ട, ഒന്ന് കുറുകി വന്നാൽ മതി. അപ്പം നമുക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഒന്ന് ജസ്റ്റ് ഒന്ന് കുറുകി വരുമ്പോൾ കേട്ടോ. അപ്പം നമ്മുടെ നാരങ്ങ ജ്യൂസ്, ഓറഞ്ച് ജ്യൂസ് നല്ലോണം തിളക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതേ സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം, പഞ്ചസാര ഇട്ട് കൊടുക്കേ. പഞ്ചസാരൻ്റെ അളവ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും മധുരം അനുസരിച്ചിട്ട് ഇട്ട് കൊടുക്കാവുന്നതാണ്. അപ്പം ഞാൻ പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. അത്യാവശ്യം മധുരം വേണം കേട്ടോ. അപ്പോൾ അതിന് നമുക്കൊരു നുള്ളുപ്പ് ഇട്ട് കൊടുക്കാം. ഒരു നുള്ളുപ്പ് ഇടുന്നുണ്ട്. അപ്പൊ ഒന്ന് തിളക്കട്ടെ കേട്ടോ. ഒന്ന് തിളച്ചൊന്ന് വറ്റി വരുമ്പോ ബാക്കിയുള്ളതും കൂടെ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് സെറ്റ് ചെയ്തിട്ട് എടുക്കാം. അപ്പൊ നമുക്ക് ഏലക്കാപ്പൊടി ഇട്ട് കൊടുക്കാം. ഏലക്കാപ്പൊടി ഇടുന്നതിന്റെ മുമ്പായിട്ട് ഞാൻ രണ്ട് മൂന്ന് മുന്തിരി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. കുറച്ച്, ഒരുപാട് ഇടുന്നില്ല. അതിനോടൊപ്പം തന്നെ തേങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് ഇത് ഉണ്ടാക്കുന്ന സമയത്ത് പഞ്ചസാര മെൽറ്റ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. അപ്പൊ നമുക്ക് ഇതിനോട് കൂടിയിട്ട് തന്നെ ഇട്ട് കൊടുക്കുമ്പോൾ അത് മെൽറ്റ് ആയിക്കോളുമല്ലോ. ഇപ്പൊ ഏലക്കാപ്പൊടി ഇട്ട് കൊടുക്കാം. അപ്പൊ ഇതൊന്ന് തിളച്ച് വരുമ്പോൾ നമുക്ക് റവ ഇട്ട് കൊടുക്കാം. വറുത്ത റവയാണ് കേട്ടോ. അപ്പൊ ഞാന് റവ ഇട്ട് കൊടുക്കുന്നുണ്ടേ. ഇതൊന്ന് ചെറുതായിട്ട് വറ്റി വരുമ്പോൾ നമുക്ക് രണ്ട് സ്പൂണ് നെയ്യ് വെച്ച് കൊടുക്കാം. ഞാൻ ഒരു ഗ്ലാസ് കുറച്ചോ എടുത്തതോ, അതായത് ഒന്നേ ഗ്ലാസ് റവയാണ് എടുത്തത്. അപ്പൊ ഞാൻ ചെറിയ തീയിലാണ് ഇത് വെച്ച് കൊടുത്തിട്ടുള്ളത്. രണ്ട് സ്പൂണോളം നമുക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. കുട്ടികൾക്കാണെങ്കിലും ഒരു കളർ ചേഞ്ച് ഒക്കെ ആകുമ്പോൾ കുട്ടികളൊക്കെ വേഗം കഴിക്കട്ടോ. ഒരു നാലു മണിക്കൊക്കെ സ്കൂൾ ഇട്ട് വരുമ്പോൾ കുട്ടികളൊക്കെ ഒന്ന് അന്നേരം ആ സമയത്തൊന്നും ഇപ്പോൾ ചോറൊന്നും കഴിക്കൂലല്ലോ. അപ്പം ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കൊടുത്തു കഴിയുമ്പോൾ കുട്ടികൾ നന്നായിട്ട് കഴിക്കും. എന്നും നമ്മൾ റവ വെച്ചിട്ട് ഉപ്പുമാവൊക്കെ ആണല്ലോ ഉണ്ടാക്കുന്നത്. അപ്പം ഇങ്ങനെ ഒരു വെറൈറ്റി ഉണ്ടാക്കി നോക്കുക. ഇതൊന്ന് ചൂടാറട്ടെ, ഒരു അഞ്ച് മിനിറ്റ് മാറ്റി വെക്കാം. അപ്പൊ ഞാൻ ഇങ്ങനത്തെ ഒരു പാത്രം എടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് ഓട്ടയുണ്ട്, പക്ഷെ അവിടെ ഒരു മുന്തിരിയോ ഒരു ഈത്തപ്പഴത്തിൻ്റെ എന്തെങ്കിലും വെച്ച് കൊടുക്കുക. എന്നിട്ട് നമുക്കിത് ഇങ്ങനെ പ്രസ് ചെയ്തിട്ട് ഇങ്ങനെ
നിറച്ചെടുക്കും. അപ്പൊ ഒരു നല്ലൊരു ഒരു ഭംഗിയുള്ള ഒരു മോഡലായിട്ട് കിട്ടും, കണ്ടില്ലേ. എന്നിട്ട് നമുക്കൊന്ന് ആവി കയറ്റിയിട്ട് എടുക്കാം കേട്ടോ. അപ്പൊ ഇതിങ്ങനെ എടുക്കുമ്പോ എങ്ങനെയാണെന്നറിയോ വരുന്നത്? എന്താ ഇതേ മോഡൽ കേട്ടോ, കണ്ടോ. ഇതിപ്പോ ഇതേ മോഡലാണ് വരിക കേട്ടോ. ഉണ്ടാക്കി കഴിയുമ്പോ ഞാനിതൊന്ന് ഇത് വെന്തിട്ടുണ്ട്, എന്നാലും ഒന്ന് ഒരു 5 മിനിറ്റ് ആവി കയറ്റി എടുക്കുന്നുണ്ട് കേട്ടോ. റവയല്ലേ, ഒന്നും കൂടെ വെന്തോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. ഒന്ന് ആവി കയറ്റിയിട്ട് എടുക്കാം കേട്ടോ. അപ്പൊ നമ്മൾ എന്താ പറയാ, സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അടിപൊളി പലഹാരം നന്നായിട്ട് വെന്ത് ഉഷാറായിട്ടുണ്ട്, കണ്ടില്ല. ഇനി നമുക്ക് സെർവ് ചെയ്യാം കേട്ടോ. നല്ലോണം വെന്തിട്ടുണ്ടേ. ഇപ്പൊ നമ്മള് ഓറഞ്ച് പലഹാരം റെഡി ആയിട്ടുണ്ട്. ഓറഞ്ചിന്റെ കളറ് മാത്രമാണ് കേട്ടോ, കളറൊന്നും ചേർത്തിട്ടില്ല. നല്ല അടിപൊളി പലഹാരമാണ്. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം, എന്നിട്ട് കമൻറ്റ് പറയണം കേട്ടോ. നല്ല അടിപൊളി, നല്ല മധുരവും നെയ്യും ഒക്കെ ചേർന്ന് കൊണ്ടിട്ട് തന്നെ നല്ല ടേസ്റ്റാണ്. ഇത് കഴിക്കാൻ വേണ്ടിയിട്ട് കുട്ടികൾക്കും വലിയവർക്കും ഒക്കെ ഇഷ്ടപ്പെടും. കാരണം എന്താ അറിയോ, ഇതിൽ എണ്ണയൊന്നും കൂടുതലില്ലല്ലോ, ആവി കയറ്റി എടുത്തതാണ്. അതുകൊണ്ട് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ഇൻഷാല്ലാ വീണ്ടും വേറൊരു റെസിപ്പി ആയിട്ട് വരുന്നതാണ് ഇൻഷാല്ലാ. ഓക്കെ, ബൈ ബൈ.